ബർക്കത്തുള്ള പെണ്ണിന്റെ നാല് അടയാളങ്ങൾ. ബർക്കത്തുള്ള പെണ്ണിന്റെ ബർക്കത്തുള്ള പെണ്ണുള്ള വീട്ടിലാണ് ബർക്കത്തുള്ള ഒരു കുടുംബമായി മാറുന്നത്. പെണ്ണ് ബർക്കത്തുള്ളതാണോ ആ കുടുംബം ബർക്കത്തുള്ളതാണ്. പെണ്ണിനെ മാത്രം പറയണ്ട, പുതിയാപ്പിള ആണ് ബർക്കത്തുള്ളതാണോ ആ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് തരും. അതങ്ങനെയാണ്. ഒരാൾക്ക് മാത്രം ബർക്കത്തുണ്ടായതിന്റെ കാര്യമുണ്ടോ? ഒരാൾക്ക് മാത്രം ബർക്കത്തുണ്ടായതിന്റെ കാര്യമൊക്കെ ഉണ്ട്. അയാ അവരുടെ കാരണം കൊണ്ട് മറ്റുള്ളവർ കൂടി നന്നാവും. അങ്ങനെ ഒരു മെച്ചം ബർക്കത്തുള്ള ഒരാള്. അതുകൊണ്ടാണല്ലോ ഇൽമു പഠിക്കുന്ന ഒരു മുതഅല്ലിമ കുടുംബത്തിലുണ്ട് എന്നറിഞ്ഞാൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ, അതിന്റെ പോരിശ കൊണ്ട് തന്നെ ആ കുടുംബം മുഴുവൻ പ്രകാശമാണ് എന്നാണ്. ഇൻഷാല്ലാ അതൊക്കെ നമ്മള് മക്കളെ ചർച്ച ചെയ്യുമ്പോ ആ വിഷയം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോ കുടുംബത്തിലുള്ള പെണ്ണ് അതല്ലെങ്കിൽ കുടുംബത്തിൽ ബർക്കത്തുള്ളവരായാൽ ആ കുടുംബത്തിന് അല്ലാഹു വലിയ ബർക്കത്ത് അതിലൂടെ നൽകുമെന്ന്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ. ബർക്കത്ത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ഒരു ദുആ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ആരൊക്കെ അത് ദുആ ചെയ്യലുണ്ടാവോ? അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് പറഞ്ഞിട്ടൊരു ദുആ നമ്മുടെ അറിവിനിലാമിന്റെ മജ്ലിസിലൂടെ തന്നെ നമ്മളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് മറന്നോ? ഓർക്കുന്നുണ്ടോ? അതൊക്കെ പതിവാക്കണം. അത് പതിവാക്കണം. അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങലെ, മഹാനായ ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഉമറേ ഈ ലോകത്തെ ആകാശ ഭൂമികൾക്കിടയിൽ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങളെ പടച്ചു തമ്പുരാ നമുക്ക് വാരിക്കൂറി തരുന്നുണ്ട്. ഒരുപാട് സന്തോഷങ്ങളെ, ഒരുപാട് സുഹൃത്തുക്കൾ അല്ലാഹു നമുക്ക് വാരിക്കൂറി തരുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ നിന്ന്, ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിവാഹം എന്നുള്ളത്. ഒരു പുതിയ പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരിക, ഒരു പുതുമാരൻ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്നൊരു സൗഭാഗ്യം. അല്ലാഹു നമുക്ക് തരുന്നൊരു സൗഭാഗ്യമാണ്. അല്ലാഹുവേ, കല്യാണം കഴിയാത്ത എത്രയോ സഹോദര സഹോദരിമാർ, അല്ലാ അവർക്ക് റാഹത്തുള്ള കല്യാണം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, പെട്ടെന്ന് കല്യാണം ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. കല്യാണം ശരിയാവാതെ പല തടസ്സങ്ങൾ, പല പ്രയാസങ്ങൾ, പല നൊമ്പരങ്ങൾ, പല സങ്കടങ്ങൾ, അല്ലാഹുവേ എല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊടുത്ത്, എല്ലാ ദുഃഖഭാരങ്ങളും മാറ്റിക്കൊടുത്ത് അല്ലാഹ് അനുയോജ്യമായ ഇണകളെ, അനുയോജ്യമായ കല്യാണം പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നുണ്ട്, ഒരുപാട് സന്തോഷങ്ങളെ തരുന്നുണ്ട്, ഒരുപാട് സന്തോഷങ്ങളെ, ഒരുപാട് മനോഹരമായ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളെ, സന്തോഷത്തിന്റെ നിമിഷങ്ങളെ പടച്ചു തമ്പുരാൻ ദുനിയാവിൽ നമുക്ക് കനിഞ്ഞു നൽകുന്നുണ്ട് ഉമറേ. ആ സന്തോഷങ്ങളെ കൂട്ടത്തിൽ നിന്ന്, ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനോഹരമായ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഉമറേ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഉമറേ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും നല്ല മനോഹരമായ ഏറ്റവും വലിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഉമറേ. ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ദുനിയാവിൽ അല്ലാഹു എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് നബിയേ, എനിക്ക് അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നതാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂലേ, ആ സൗഭാഗ്യങ്ങളിൽ തങ്ങളിപ്പോ ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന സൗഭാഗ്യം ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ബർക്കത്തുള്ള ഭാര്യയാണ് ഉമറേ.
നിന്റെ കുടുംബജീവിതത്തിലേക്ക് അല്ലാഹു തരുന്ന നിന്റെ പെണ്ണുണ്ടല്ലോ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് അല്ലാഹു നിങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് സൗഭാഗ്യമായി തന്നു നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ അത് ബർക്കത്തുള്ള ഭാര്യയാവണം ഉമറേ ബർക്കത്തുള്ള ഭാര്യയാണെങ്കിലേ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഏറ്റവും സൗഭാഗ്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ प्रयास रोग कष्टपा सौभाग्युस्तफ अहुमानूर कल्याण चुन अल्लाह सौभाग्यमे नायक पंडित महान्मार विशदीकरिक्कुन्नतुमाणि अब ओमा चल सोष या
ഒന്നാമത്തെ വിഷയം പറയുമ്പോൾ അല്ലാഹുവേ ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നു വേണ്ട. കാരണം എന്തെന്നറിയോ, നിങ്ങൾക്ക് സങ്കടമാണെന്ന് എനിക്കറിയാം. ഈ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലും പറഞ്ഞതാണ്. മുത്തു നബി പറഞ്ഞ ഒന്നാമത്തെ ബർക്കത്തിന്റെ കാര്യം ഇതെന്റെ ജീവിതത്തിൽ വരാഞ്ഞിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കും പരാതി എത്തിയതാണ്. അന്ന് മുത്തു നബി സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഇൻഷാല്ലാ നമ്മൾ പറയും. അപ്പൊ ഈ നാല് കാര്യങ്ങൾ മാത്രമേ വർക്കത്തുള്ളൂ, ഇതില്ലാത്തൊന്നും വർക്കത്തില്ല പെണ്ണാണ് എന്നർത്ഥമൊന്നുമില്ല. ഈ നാല് കാര്യങ്ങൾ ഉള്ള പെണ്ണിന് മാത്രമേ അള്ളാഹു വർക്കത്ത് കൊടുക്കുള്ളൂ, ഇതില്ലാത്ത പെണ്ണുങ്ങൾക്കൊന്നും അള്ളാഹു വർക്കത്ത് കൊടുക്കില്ല. അങ്ങനെ നിങ്ങൾ ആരും അർത്ഥം വെക്കരുത്. പിന്നെ ഉസ്താദ് ഞങ്ങളൊക്കെ വർക്കത്തില്ലാത്ത പെണ്ണാക്കി, അങ്ങനെ ആരും അർത്ഥം വെക്കാതിരിക്കാനത് പറയണത്. നാല് കാര്യങ്ങൾ വർക്കത്തുള്ളതാണ്, പക്ഷേ ചിലർക്കുള്ള വർക്കത്ത് അള്ളാഹു പെട്ടെന്ന് കൊടുക്കും, ചിലർക്ക് താമസിച്ചിട്ടാണ് അള്ളാഹു നൽകുന്നത്. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വർക്കത്തിന് നിരന്തരം ചോദിച്ചു വാങ്ങണം. നമ്മൾ ചോദിച്ചു വാങ്ങണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ, അല്ലാഹുവേ ഞങ്ങളെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാ വിഷയത്തിലും ബർക്കത്ത് തരണേ അല്ലാ. എല്ലാവരും എന്ന് ദുആ ചെയ്താണ്? 10,000 ദുആ ചെയ്യുന്ന സദസ്സല്ലേ, ഒരു 3 വട്ട എല്ലാവരും ദുആ ചെയ്താണ്? ആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ, ഒന്നുകൂടി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ, ഒന്നുകൂടി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ. മാഷാഅല്ലാഹ്, അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്ക് നല്ല ബർക്കത്ത് തരട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുകയാണ്, മുത്ത റസൂലുള്ളാഹി പറയുകയാണ്, മഹാന്മാരായ സ്വഹാബത്തുൽ കറാമിനോട് അല്ലാഹുവിന്റെ റസൂലെ നബി മുഹമ്മദ് മുസ്തഫ ാണ് സുറഅത്തു തസ്വീജിഹ, ആ പെണ്ണിന്റെ വിവാഹം പെട്ടെന്ന് നടക്കുവാ എന്നുള്ളത്, ആ പെണ്ണിന് അല്ലാഹു പെട്ടെന്ന് വിവാഹം ശരിയാക്കുവാ എന്നുള്ളത് അല്ലാഹു ആ പെണ്ണിന് നൽകുന്ന ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് കല്യാണം ശരിയാവുക എന്നുള്ളത് അല്ലാഹു തരുന്ന ബർക്കത്താണ്. വിവാഹം ശരിയാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്നൊരു ബർക്കത്താണ്, അല്ലാഹു നമുക്ക് തരുന്നൊരു ബർക്കത്താണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു നമ്മുടെ കല്യാണം പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ കല്യാണം അല്ലാഹു പെട്ടെന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലെ, നിങ്ങളെ കല്യാണം അല്ലാഹു പെട്ടെന്ന് എളുപ്പമാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലെ, ഒരൊറ്റ കാണലിലൂടെ തന്നെ അല്ലാഹു നിങ്ങളെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി തന്നു എന്നുണ്ടെങ്കിലെ, അതല്ലാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണമല്ലാ, ഞങ്ങളെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എത്ര ആളുകളുണ്ട് കല്യാണം കഴിയാതെ വിഷമിക്കുന്നവരെ, പലരും ചോദിക്കും ഉസ്താദെ അവർക്കൊന്നും അപ്പൊ ബർക്കത്ത് ഇല്ലാത്തവരാണോ, കല്യാണം ശരിയാവാത്തവരെ ബർക്കത്തുള്ളതാണോ എന്ന് നമുക്ക് സംശയം വരണ്ട. ഇൻഷാ അല്ലാ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് മഹാനായ ഖസ്വാനി ഇമാം റളിയല്ലാഹു അൻഹു ഇയാഉൽ ഉലൂമു ദ്ദീനിൽ ഉദ്ധരിക്കുന്നത് കാണാ, മഹാനവരെ പറയുകയാണ്, ഒരു പെണ്ണിന് അല്ലാഹു തന്ന ബർക്കത്തിന്റെ അടയാളമാണ് ഒരൊറ്റ കാണലിലൂടെ തന്നെ സ്വലാഹിയത്തുള്ള പുതിയ പാരയായിട്ട് ആ പെണ്ണ് മാറുന്നതെന്ന് മഹാനായ ഇമാമുന ഖസ്വാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ടെൻഷനായി, നിങ്ങൾ അങ്ങനെ പറയരുത്, അത് നമുക്ക് നമുക്കതില്ല. അല്ലാ അല്ലാഹുവേ ആ കമന്റ് കാണുമ്പോ സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയണോ പറയണ്ടെന്ന് കരുതിട്ട് ഇങ്ങനെ സംശയത്തിലായിരുന്നു. അല്ലാഹുവേ
കുറേ സഹോദരിമാർക്ക് സങ്കടാകോ കുറേ സഹോദരിമാർക്ക് വിഷമാകോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ ഓടിയിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട പക്ഷേ ആ ബർക്കത്ത് നിങ്ങൾക്കും വരും ആ ബർക്കത്ത് നിങ്ങൾക്കും വരും പക്ഷേ അത് അല്ലാഹു ഖൈറാക്കിയ ഒരു സമയത്താണ് ആ സമയത്ത് നിങ്ങൾക്ക് ആ ബർക്കത്ത് കിട്ടിയാൽ മതി അങ്ങനെ പോരെ അല്ലാഹു ഖൈറാക്കിയ സമയത്ത് നമുക്ക് കല്യാണം ശരിയായ പോലെ സഹോദരിമാരെ നിങ്ങൾ വിഷമിക്കണ്ട ഞാനിത് പറയുമ്പോൾ ഞാനത് ഉറപ്പിച്ചതാണ് ഈ വിഷയം പറയുമ്പോൾ ഇപ്പൊ കല്യാണം മുടങ്ങി നിൽക്കുന്ന സഹോദരങ്ങളുണ്ടാവും സഹോദരിമാരുണ്ടാവും പെട്ടെന്ന് കല്യാണം ശരിയാവുക എന്നുള്ളത് പെട്ടെന്ന് കല്യാണം ഒരൊറ്റ കാണലിൽ തന്നെ കല്യാണം ശരിയാവുക എന്നുള്ളത് ആ പെണ്ണിനും ആ ചെറുക്കനും അല്ലാഹു നൽകിയ ബർക്കത്താണ് അപ്പൊ ചില സഹോദരന്മാർ ചിന്തിക്കും അല്ലാ എന്നെ ഒന്നും രണ്ടും മൂന്നും അഞ്ചും പത്തും തവണ കണ്ടുപോയല്ലോ എന്നിട്ടെന്നും എന്റെ കല്യാണം ശരിയായില്ലല്ലോ റബ്ബേ ഉസ്താദ് പറഞ്ഞതുപോലെ മുസ്ലിം നബി പറഞ്ഞതുപോലെ ആ ബർക്കത്ത് എനിക്ക് കിട്ടിയിട്ടില്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ചില ആളുകളെ പ്രായമായിട്ടുണ്ടാവൂല പക്ഷേ അവരുടെ പഠനത്തിന് യോജിച്ച ഒരു കല്യാണം അവരുടെ പഠനത്തിന് അവരുടെ വിദ്യാഭ്യാസത്തിന് യോജിച്ച ഒരു കല്യാണം ശരിയായിട്ടുണ്ടാവൂല അതുകൊണ്ട് ആരെയും ചിലപ്പോ കല്യാണം നീങ്ങി പോകുന്നത് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കല്യാണം മുടക്കിയിട്ട് മറ്റുള്ള ആളുകൾ ദേശത്തിന്റെ പേരിൽ കല്യാണം മുടക്കിയിട്ട് കല്യാണം ശരിയാവാതെ നീണ്ടു പോകുന്നവരുണ്ടാവും അങ്ങനെയും ചിലപ്പോ ഉണ്ടാവും അപ്പൊ നമ്മൾ കരുതും അല്ലാഹുവേ ഈ പറക്കത്ത് എനിക്കില്ലേ ഈ പറക്കത്ത് എനിക്കില്ലേ അല്ലാ അങ്ങനെ ആരും കരുതരുത് കേട്ടോ ആ കമന്റ് ഒക്കെ കാണുമ്പോ സങ്കടം അല്ലാഹുവേ അങ്ങനെ ആരും കരുതരുത് കേട്ടോ നിങ്ങളൊരു മൂന്ന് സ്വലാത്തിൽ കല്യാണം കഴിയാത്ത നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും വേണ്ടി അല്ലാ വശം പറഞ്ഞപ്പോ തന്നെ വശമായി അങ്ങനെ നിങ്ങൾ ആരും കരുതരുത് കേട്ടോ സങ്കട സാറില്ല ഞാൻ പറഞ്ഞു തരാം അതിനൊരു മാർഗം ഇവിടെ ഞാൻ പറയുന്നുണ്ട് ഒരു മൂന്ന് സ്വലാത്തില്ലാരും ചൊല്ലി നമ്മുടെ കുടുംബത്തിലെ കല്യാണം ശരിയാവാത്ത അറിവിന്ദിലാവിന്റെ സഹോദരിമാര് നമ്മുടെ സഹോദരിമാരാണ് അറിവിന്ദിലാവിന്റെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് ഇന്ന് ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട കുടുംബം വിളിച്ച് അവർ പറഞ്ഞു എന്റെ സഹോദരന്റെ കല്യാണം ശരിയാവുന്നില്ല പലരും വന്നിട്ട് കല്യാണം മുടക്കാണ് പലരും കല്യാണം മുടക്കാണ് വളരെ വിഷമം പറഞ്ഞത് പയ്യോളിയില്ലെന്ന് ഉസ്താദെ ഞങ്ങള് അറിവിന്ദിലാവ് കാണാറുണ്ട് എന്റെ അനിയന്റെ കല്യാണം ശരിയാവാൻ വേണ്ടിയാണ് വീടിന്റെ അടുത്തുള്ളവർ മുടക്കാണ് അത് ശരിയാവാൻ ഉസ്താദ് മജ്ലിസ് പ്രാർത്ഥിക്കണം അപ്പൊ അവരൊക്കെ നമ്മുടെ അറിവിന്ദിലാവ് കാണാണ് ഞങ്ങള് ഒരു ഹിന്ദു കുടുംബമാണ് ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് പ്രാർത്ഥിക്കണം നിങ്ങൾ വിഷമിക്കണ്ട അല്ലാഹു അത് ശരിയാക്കി തരും അല്ലാഹു അത് ശരിയാക്കി തരും അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ എല്ലാവരും കല്യാണം ശരിയാവണം ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി പതിനായിരക്കണക്കിന് സ്വലാത്ത് ഇപ്പൊ മദീനയിലേക്ക് നമുക്ക് ചൊല്ലാം അല്ലരും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله അറിവിന്ദിലാവിൽ വെച്ച് പതിനായിരങ്ങൾ ആമീം പറഞ്ഞുകൊണ്ടിരിക്കുകയാ പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ എന്റെ ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ കല്യാണം ശരിയാവാതെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ കല്യാണം പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ പെട്ടെന്നിനേ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ പെട്ടെന്നിനേ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ
അല്ലാഹുവേ 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 പല കാരണങ്ങളെ കൊണ്ട് മുടങ്ങാണ് പല കാരണങ്ങളെ കൊണ്ട് പുടമാണ് പല തടസ്സങ്ങളെ കൊണ്ട് മുടങ്ങുകയാണ് അല്ലാ അറിയുന്നില്ലാവില്ല സഹോദരിമാർ ഞങ്ങൾ സ്വന്തം സഹോദരിമാരാണ് അറിയുന്നില്ലാവില്ല സഹോദരങ്ങൾ ഞങ്ങൾ സ്വന്തം സഹോദരങ്ങളാണ് അല്ലാഹുവേ മിറാഹത്തുള്ള കല്യാണം പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ തടസ്സങ്ങളെല്ലാം മാറ്റണമല്ലാ തടസ്സങ്ങളെല്ലാം മാറ്റണമല്ലാ തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റബ്ബേ കല്യാണം മുടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെ ശരീരിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമല്ലാ അവരെ ശരീരത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞങ്ങളെ കല്യാണം ഉസ്താദേ പെട്ടെന്ന് ശരിയാകില്ലല്ലോ എന്ന് കരുതിയിട്ട് മനസ്സിൻ്റെ അകത്ത് സങ്കടം വരണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് മിൻബറകത്തിൽ മറാ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ബർക്കത്താണ് ഒരു പെണ്ണിന് അല്ലാഹു ബർക്കത്ത് കൊടുത്തതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് സൂറത്തു തസ്വീദിഹാ അവളെ കല്യാണം പെട്ടെന്ന് എളുപ്പമാകലേ ഒരു മുടക്കമില്ലാതെ കല്യാണം നടക്കലേ ഒരു മുടക്കമില്ലാതെ കല്യാണം നടക്കലേ അവളെ കാണാൻ വരുന്ന പുതുമാരൻ നല്ല സ്വാലിഹായ പുതുമാരനാണോ അവളെ കാണാൻ വരുന്ന ഒരു പുതുമാരൻ പണ്ഡിതനായ പുതുമാരനാണോ അവളെ കാണാൻ വരുന്ന ചെറുക്കൻ സ്വലാഹിയത്തുള്ള അഞ്ച് വക്ത നമസ്കരിക്കുന്ന എടുക്കുന്ന സുഹൃത്തുങ്ങൾ ചെയ്യുന്ന കല്ല് കൊടുക്കാത്ത കഞ്ചാവ് വലിക്കാൻ ില്ലാത്ത ഒരു സ്വാലിഹായ പുതുമാരനാണോ ആ പുതുമാരൻ നിന്നെ തേടി വരുന്നത് നിന്റെ ബർക്കത്താണ് മോളെ നിന്റെ ബർക്കത്താണ് പെങ്ങളെ അല്ലാഹു നിനക്ക് ഏകീത്തുള്ള ബർക്കത്തിന്റെ തുള്ളികളാണ് മോളെ തങ്ങളോട് മഹാന്മാരായ സഹാബത്ത് ചോദിച്ചോളെ റസൂലേ അങ്ങനെ കല്യാണം കഴിയാത്ത സഹോദരങ്ങളുണ്ടല്ലോ കല്യാണം കഴിയാത്ത സഹോദരിമാരുണ്ടല്ലോ അവരെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് അതും ഖസാരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട് എനിക്കറിയാം അറിവിനിലാവിൽ ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോ ഈ വിഷയം ഞാൻ പറയുമ്പോ പല കുടുംബങ്ങൾക്കും സന്തോഷമായേക്കാൻ കാരണമെന്താണ് അവർ ചിന്തിക്കുന്നത് എന്റെ കല്യാണം പെട്ടെന്ന് ശരിയായില്ലോ എന്നാണ് അല്ലേ മാഷാല്ലാ എന്നെ ഒന്നാമത്തെ കാണാൻ തന്നെ നല്ലൊരു ചെറുക്കും വന്നു നല്ലൊരാൾ വന്നു അല്ലാ അൽഹംദുലില്ലാ എന്റെ കല്യാണം പെട്ടെന്ന് ശരിയായി അത് ബർക്കത്താണ് ശരിയാണ് അതല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പുതിയ ആപ്പിളിനെ കിട്ടി എനിക്ക് നല്ലൊരു പുതുമാരനെ കിട്ടി എനിക്ക് നല്ലൊരു ഇക്കയെ കിട്ടി അപ്പോ ആ നിലക്ക് അവർക്ക് സന്തോഷം ഉണ്ടാവും പക്ഷെ ചില ആളുകൾക്ക് സങ്കടം വരും കാരണം എന്താ എന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ എനിക്ക് ആ ബർക്കത്ത് അല്ലാഹു തന്നിട്ടില്ലേ സങ്കടപ്പെടണ്ട അല്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ റബ്ബേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണം എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ കല്യാണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ കല്യാണം ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളെ കുടുംബത്തിന് ആ ബർക്കത്തില്ലേ അങ്ങനെ ആരും സംശയിക്കണ്ട പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരാളും സംശയിക്കണ്ട പ്രിയപ്പെട്ടവരെ കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ മഹാനായ മസാലിമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരുമ്പോൾ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരുമ്പോ അത് നല്ല സന്തോഷമുള്ള സമയത്തല്ലേ ആ ബർക്കത്ത് നമുക്ക് വേണ്ടത് നല്ല സമാധാനമുള്ള സമയത്താണ് അല്ലാഹു നമുക്ക് ഖൈറാക്കിയ സമയത്താണ് ആ ബർക്കത്ത് വേണ്ടത് പല സഹോദരിമാരും ചിന്തിക്കും സാദേ എന്റെ കല്യാണം ശരിയായിട്ടുള്ള പെങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കിയ സമയമുണ്ടാകും ആ സമയത്ത് അല്ലാഹു നല്ല കല്യാണം തരും നിങ്ങൾക്ക് അല്ലാഹു ഖൈറാക്കിയ ഒരു സമയമുണ്ടാകും ആ സമയത്ത് അല്ലാഹു നല്ലൊരു കല്യാണം ശരിയാക്കി തരും ഖൈറല്ലാത്ത സമയത്ത് കല്യാണം വേണ്ട മോളെ മോളെ ഏതെങ്കിലും ഒരു ചെറുക്കൻ വന്നുകൊണ്ട് നിന്നെ കല്യാണം കഴിച്ചു പോയിട്ട് അവൻ നമസ്കരിക്കാത്തവനാണ് നോമ്പെടുക്കാത്തവനാണ് അവൻ ജീവിതത്തിൽ ഒരുപാട് ഹറാമിത്ത് ചെയ്യുന്നവനാണ് അവൻ ജീവിതത്തിൽ മദ്യപിക്കുന്നവനാണ് അവൻ
ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാത്തവനാണ് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അറിവിനിലാവിന്റെ പുണ്യമോളെ അറിവിനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട പുണ്യമോളെ ഇറങ്ങിപ്പോയത് കൊണ്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ട പെങ്ങളെ സങ്കടപ്പെടണ്ട കണ്ണീര് കുടിക്കണ്ട വിഷമം പറയണ്ട വിഷമം പറയണ്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനല്ലായിരുന്നോ അല്ലാഹു നല്ല സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സ്വഹാബിയല്ലേ ആ സ്വഹാബിയുടെ മുമ്പ് വന്നവന്റെ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞ ചരിത്രം താരീഖ് മദീന പറഞ്ഞു തരുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ് എന്റെ പുന്നാര തങ്കക്കുടത്തിന് ഒരു കല്യാണം ശരിയാവണം തങ്ങളെ ഒരു കല്യാണം ശരിയാവണം തങ്ങളെ ഒരു കല്യാണം ശരിയാവണം തങ്ങളെ സാമ്പത്തികമായി ഞങ്ങൾ പിറകിലാണ് ഒന്നുമില്ല തങ്ങളെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല തങ്ങളെ അതുകൊണ്ട് തങ്ങളെ നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ കല്യാണം ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് നിങ്ങളെ പൊന്നമോളെ കല്യാണം കഴിക്കാനെല്ലാം മുഴുവൻ ചെലവും ഞാൻ വഹിച്ചുവല്ലാം ഉമ്മ പക്ഷേ ഏതെങ്കിലും ഒരു കല്യാണം നിങ്ങൾക്ക് വന്നിട്ട് ആ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ കണ്ണുനീര് കുടിക്കണ്ട ഉമ്മ നിങ്ങളെ അയൽവാസിയായ പൊന്നമോളുടെ കല്യാണം ശരിയായി നിങ്ങളെ കുടുംബത്തിലെ പെണ്ണിന്റെ കല്യാണം ശരിയായി നിങ്ങളെ കൂടപ്പുറപ്പായ പെണ്ണിന്റെ കല്യാണം ശരിയായി പക്ഷേ നിങ്ങളെ പൊന്നമോളെ കല്യാണം ശരിയാവാത്തതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾ കണ്ണുനീര് കുടിക്കണ്ട ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കി ഒരു സമയമുണ്ടാകും ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കി ഒരു സമയമുണ്ടാകും ഉമ്മ നിങ്ങളെ പൊന്നമോൾക്ക് പുതിയൊരു പുതുമാരനെ ഒരു ബർക്കത്തുള്ള കുടുംബ ജീവിതത്തിലേക്ക് പറ്റിയ ബർക്കത്തുള്ള ഒരു കുടുംബനായകനെ അല്ലാഹു നിങ്ങളെ പൊന്നമോൾക്ക് തരുന്നതാണ് ഉമ്മ അതുവരെ കാത്തിരിക്കണം ഉമ്മ അതുവരെ കാത്തിരിക്കണം ഉമ്മ അതുവരെ കാത്തിരിക്കണം ഉമ്മ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള തിങ്ങളെ ഒരിക്കലും നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ ഒരിക്കലും നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് നോമ്പ് തരാൻ പറഞ്ഞതല്ല മോളെ ഒരിക്കലും നിങ്ങളെ മനസ്സിന്റെ അകത്ത് വിഷമം തരാൻ ഉസ്താദ് പറഞ്ഞതല്ല പക്ഷേ നിങ്ങളും ചിലപ്പോ തെറ്റിദ്ധരിച്ചിരിക്കാം എന്റെ കല്യാണം എന്താ ശരിയാവാത്തത് ഉസ്താദേ എന്റെ കൂടെ പഠിച്ചവളെ എന്റെ അയൽവാസി എന്റെ കൂട്ടുകുടുംബങ്ങളെ അവരുടെ കല്യാണമൊക്കെ ശരിയായല്ലോ എന്റെ കൂടെ പഠിച്ച ചെറുക്കന്റെ കല്യാണം ശരിയായല്ലോ എനിക്കെന്താ ഒരു പെണ്ണ് കിട്ടാത്തത് ഉസ്താദെ എനിക്കെന്താ ഒരു പെണ്ണ് ശരിയാവാത്തത് പലരും മുടങ്ങുവയാണ് പലതും പറഞ്ഞ് കല്യാണം മുടങ്ങാ പറയണ്ട മോനെ മനസ്സിന്റെ അങ്ങനെയുള്ള ചിന്തകൾക്കൊന്ന് സ്ഥാനം കൊടുക്കുന്ന ചെറുപ്പക്കാരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ എന്ന് പറഞ്ഞതാ പാവപ്പെട്ട ഉമ്മയോടാണെങ്കിൽ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ അറിവിന്ദിനാവെ കേൾക്കുമ്പോ ഈ ഉമ്മത്തിനോട് മുഴുവനായിട്ട് ഉപദേശമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കല്യാണം എന്നുള്ളത് അല്ലാഹു തരുന്ന അനുഗ്രഹമാണ് അത് അല്ലാഹു നമുക്ക് ബർക്കത്തിലൂടെ തരുമ്പോഴാണ് അതിൽ അല്ലാഹു സന്തോഷം വരുന്നത് ചെറുപ്പക്കാരാ തങ്ങളെ എത്ര സഹോദരിമാരാണെന്നറിയോ കല്യാണം കഴിഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന സഹോദരിമാര് എത്രയാണ് കല്യാണം കഴിഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന ചെറുപ്പക്കാര് എത്രയാണ് കല്യാണം കഴിഞ്ഞിട്ട് മനസ്സിലേക്ക് സമാധാനമില്ലാതെ മനസ്സിലേക്ക് സമാധാനമില്ലാതെ ജീവിതം നേരം വെളുക്കുമ്പോൾ വേഗം നേരമാകുന്നു സങ്കടങ്ങളുടെ കണ്ണീരിന്റെ പുഴയിലൂടെ നീന്തി കുളിക്കുന്ന എത്ര സഹോദര സഹോദരിമാരാ അതുകൊണ്ട്
കൊണ്ടങ്ങനെ പരാതി പറയുന്നു അല്ലാഹു എല്ലാവരെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കട്ടെ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന കണ്ണുനീരെ പറയുന്ന നിലാവിലൂടെ നീ തുടച്ചു കൊടുക്കണം അല്ലാഹു കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പറയുന്ന നിലാവിലൂടെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞില്ലേ ഉമ്മ നിങ്ങളെ പൊന്നു പോലെ कल्याण कणुनीर कुो मोले कष्टपाड़ो कल्याण 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 सहोद कल्याण कल्याण नमस्कार चुप्पचारा कल्याण मुड़क अल्लाह नमें।
അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്തെന്നോ, ഈ കല്യാണം മുടക്കുന്നതൊക്കെ പ്രായമുള്ള വാപ്പമാരാണ്, പീഡ്യക്കലയിൽ ഇരുന്ന് കണ്ട് കല്യാണം മുടക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും ചെറിയ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നല്ലാതെ അത് മൊത്തം അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചില ആളുകളെ ചില ട്രോളുകളൊക്കെ വീഡിയോ ഒക്കെ ഇറക്കുന്നത് കണ്ടാൽ പലപ്പോഴും സങ്കടം തോന്നിപ്പോവാറുണ്ട്. എന്തിനാ അങ്ങനെ ഇറക്കുന്നത്? കല്യാണം മുടക്കുന്നവർ എന്നും മുടക്കിക്കൊണ്ടേയിരിക്കും. അതിൽ പ്രായമൊന്നുമില്ല, അതിൽ പ്രായമൊന്നും തടസ്സമില്ല. നമ്മൾ വിചാരിക്കണത് ഈ പീഡിയ കൊലയിൽ ഇരിക്കുന്ന ബാപ്പാരൊക്കെ കല്യാണം മുടക്കാനായിട്ട് ഞങ്ങളെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് രാവിലെ അങ്ങോട്ട് പീഡിയ കൊലയിൽ പോലെ, അതൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പഴയ കാലത്തുള്ള ബാപ്പമാരൊക്കെ സ്വാലിഹ്യങ്ങളാണ്. അവര് പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിനെ പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കടത്തിണ്ണയിലേക്ക് മക്കാനിക്കടയിലേക്ക് ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വരും. ഒരുമിച്ചിരുന്ന സന്തോഷത്തിന്റെ വാക്ക് പറയും, ഒരുമിച്ചിരുന്ന നാട്ടുവർത്തമാനങ്ങൾ പറയും. കുറ്റപ്പെടുത്തലില്ലാത്ത വർത്തമാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം തലക്കി പിടിച്ചുകൊണ്ട് തെറി വിളിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ഗീബത്ത് പറയുന്നതിനെ കുറിച്ചിട്ടല്ല, നാട്ടുകാരുടെ നാട്ടിലെ ചെറുപ്പക്കാരികളെ നാട്ടിലെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും കുറ്റി കുറ്റം പറയുന്നതിനെ കുറിച്ചല്ല, ആ ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സുന്ദരമായ കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയില്ലേ? നമസ്കാരത്തിന് സുബഹി ഭാഗം എടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി മാഷാ അല്ലാഹ് ടോർച്ചും കയ്യിൽ പിടിച്ചുകൊണ്ട് തലയിലൊരു മുണ്ടും കെട്ടിയിട്ട് അല്ലാഹുവേ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നു പോയി പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ സമീപത്തുള്ള ചായ മക്കാനിയിൽ കയറി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിരുന്ന വല്ലിപ്പമാരുടെ കാലഘട്ടം ഘട്ടം അല്ലാഹുവേ അങ്ങനെ സുനാഹിയത്തുള്ള അങ്ങനെ നന്മയുള്ള അങ്ങനെ ഹൃദയ ശുദ്ധിയുള്ള ഒരു വിഭാഗം പാപ്പമാരെ നാട്ടിൽ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാളെ കല്യാണം മുടക്കി കഴിഞ്ഞാൽ നാട്ടിലുള്ള പ്രായമുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് പറയില്ലേ? നാട്ടിലുള്ള പ്രായമുള്ള വാപ്പമാരൊക്കെ അങ്ങനെയാണെന്ന് പറയില്ലേ? നാട്ടിലുള്ള പ്രായമുള്ള ഉപ്പമാരൊക്കെ അങ്ങനെയാണെന്ന് പറയില്ലേ? തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തിരുത്തേണ്ട ധാരണയാണ് മോനെ. നമ്മുടെ നാട്ടിലെ സ്വാലിഹീങ്ങളായ വാപ്പമാര് ഒരിക്കലും നമ്മളെ കല്യാണം മുടക്കൂല. നമ്മുടെ മഹല്ലത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള സ്വാലിഹീങ്ങളായ ഉപ്പമാര് ഒരിക്കലും ഒരാള് കല്യാണം മുടക്കൂല. അവര് കല്യാണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വെറുതെ അറിയാതെ അതമിതം പറഞ്ഞുകൊണ്ട് കുരുത്ത കേട് വാങ്ങാ പാടില്ല. നേരെ മറിച്ച് ചില ആളുകളുണ്ട് കല്യാണം മുടക്കാനായിട്ട് കീഴി തൊലയിൽ പോയിരിക്കും ചായമക്കാനിയിൽ, അതല്ലെങ്കിൽ കവലകളിൽ അങ്ങാടികളിൽ പുതിയൊരു വാഹനം വരുമ്പോ ആ വാഹനത്തിന്റെ സമീപത്ത് എന്നിട്ട് നിങ്ങൾ എവിടെന്നാ വരുന്നത്? നിങ്ങൾ ഇവിടെ കാണാറില്ലല്ലോ, നിങ്ങൾ പുതിയ ആളുകളാണല്ലോ. അവര് പറയും ഞങ്ങൾ ഇന്ന ചെറുക്കനെ കാണാമെന്നവരാണ്, ഇന്ന ചെറുക്കനെ അന്വേഷിക്കാമെന്നവരാണ്, ഇന്ന പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാമെന്നവരാണ്. അല്ലാഹുവേ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായി പറയുന്നവരില്ലേ, ആ പെങ്ങളെ കുറിച്ച് മോശമായി പറയുന്നവരില്ലേ, ഈ പാപഭാരങ്ങളൊക്കെ പടച്ചു തമ്പുരാന് ചിന്ത മനസ്സിന്റെ കത്ത് കൊണ്ട് നടന്ന ഒരാളെ കല്യാണം മുടക്കാറമൊക്കെ മനസ്സ് വരൂല. അങ്ങനെയാവണം നമ്മൾ നമ്മൾ കാരണം ഒരാളെ കല്യാണം മുടങ്ങരുത്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഉസ്താദെ, ഒരു കള്ളുകുടിയനെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ചോദിക്കാൻ ഒരാള് അല്ല, ഇന്ന ആള് ഇന്ന ആളെ ഇന്ന മോനെ കുറിച്ചിട്ട് ഇന്ന ആളെ മോനെ കുറിച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം? ഓ 24 മണിക്കൂറും കുടിയനാണ്, 24 മണിക്കൂറും വെള്ളത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ കുറിച്ച് വന്ന് ചോദിക്കാം. അല്ലാഹു അറിവ് നിലാവിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കല്യാണം മുടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആളല്ലേ, ഓ സൂപ്പർ അല്ലേ, ഓ സൂപ്പർ ഉഷാറാണ്, ഓ പള്ളിയിൽ നിന്ന് നീച്ചു പോരില്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കല്യാണം നടക്കണെങ്കിൽ നടന്നോട്ടെ, പക്ഷെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ അവന്റെ പോലീസ് കൂട്ടണ്ട, അത് വേണ്ട, അത് വേ ഇതറേ. അപ്പോ ഇല്ലാത്തത് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യണ്ട?
അഞ്ചു ഭക്തനും പള്ളിയിൽ പോകണമോ? അല്ലെങ്കിൽ നാട്ടിലൊരു പ്രയാസം വന്നാലേ ആരെങ്കിലും നാട്ടിൽ പട്ടിണി കിടന്നാൽ അവർക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവന് നാട്ടിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ജീവന് പോലും വില കൽപ്പിക്കാതെ അതിന് വേണ്ടി എടുത്തു ചാടുന്നവനാണ്. അങ്ങനത്തെ ഒരാളെ കുറിച്ചിട്ട് തിരക്കടൊന്നുമില്ല, ഓ തിരക്കടൊന്നുമില്ല, അവനെ കുറിച്ചിട്ട് വലിയ അഭിപ്രായം ഒന്നുമില്ല, നല്ല അഭിപ്രായ കേടുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളത് നമ്മൾ പുറക്കും വേണ്ട, ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയാം. അപ്പോ കള്ളുകുടിയനാണ് ഓനെ കല്യാണപ്പ എങ്ങനെയാണ് ശരിയാക്കാം? നമ്മൾ പറയാം ഓനെ ഓ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ചിലപ്പോ അവിടെ ഇവിടെ പോകുമ്പോ ചിലപ്പോ പല തെറ്റുകൾ, മക്കളല്ലേ ഇപ്പത്തെ കാലഘട്ടല്ലേ, പലതും സംഭവിക്കാം. പക്ഷെ ചിലപ്പോ കെട്ടുന്ന പെണ്ണ് നല്ല പെണ്ണാണെങ്കിൽ ഓളെ കൊണ്ട് ഇവ നന്നായാലോ, അങ്ങനെ അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ, അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ. കെട്ടുന്ന പെണ്ണ് ചിലപ്പോ നല്ല പെണ്ണാണ്, ആ പെണ്ണിന്റെ വീട്ടുകാരെ നല്ല ആളുകളാണ്, നമസ്കരിക്കുന്ന കൃത്യമായി നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇവന്റെ കുടി മാറിയാലോ, ഇവൻ നിസ്കരിക്കാൻ തുടങ്ങിയാലോ. എത്ര ആളുകളുണ്ട് അറബിനിലാബ് കേൾക്കുന്ന കുടുംബങ്ങൾ ഓരോരുത്തരോടും നെഞ്ചോട് ചോദിക്കുക, എത്ര ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ കൊണ്ട് നന്നായ പുതിയ പാളി എത്ര ആളുണ്ട്? അങ്ങനെ പറയില്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നായ ആളുകൾ എത്ര ഉണ്ട്? നേരെ തിരിച്ചുണ്ട്. അപ്പൊ അങ്ങനെ ഉമ്മമാരെങ്കിലും ഉമ്മ ചില ആളുകൾ അങ്ങനെയില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണെ കൊണ്ട് നന്നായ പെണ്ണുങ്ങളില്ലേ? ആ ഉണ്ട്. എത്ര സീരിയല് കാണല് നിന്ന് അറിവിനിലാവ് വന്നതോടുകൂടെ, അതല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ, നമ്മുടെ ഉസ്താദുമാരുടെ, പ്രഭാഷകരുടെ, സാധാരണങ്ങളുടെ വാഴ് വന്നതോടുകൂടെ ലോക്ക്ഡൌൺ കാലത്ത് സീരിയൽ ഇങ്ങനെ അടിച്ചു കയറിയിനി. പക്ഷേ എല്ലാ ഉലമാക്കളും, എല്ലാ ഉസ്താദുമാരും, എല്ലാ സയ്യിദന്മാരും, എല്ലാ പ്രഭാഷകരും അല്ലാ മജ്ലിസ് നടത്തിയപ്പോ അതിൽ നിന്ന് പിന്മാറിയില്ലേ ഒരുപാട് കുടുംബങ്ങൾ? അതിൽ നിന്ന് പിന്മാറിയില്ലേ, സീരിയലിൽ നിന്ന് പിന്മാറിയില്ലേ കുടുംബങ്ങൾ? അല്ലാ പുതിയാപ്പിള്ള കൊണ്ട് നന്നായി എത്ര ആളുകളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്. അതങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഉസ്താദേ, അങ്ങനെ ഉണ്ട്. ആ ഉസ്താദ് അങ്ങനെ പറയണ്ട, ഞങ്ങളെ കൊണ്ടേ പുതിയാപ്പിളി നന്നാവുള്ളു, അതങ്ങനെയൊന്നുമില്ല. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടി വരും. പുതിയാപ്പിളിനെ കൊണ്ട് നന്നായ പെണ്ണുകളുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് നന്നായ പുതിയാപ്പിളാരുണ്ട്. അല്ലാ അതാണ് കുടുംബജീവിതം, അതാണ് കുടുംബജീവിതം, അതാണ് കുടുംബജീവിതം, അതായിരിക്കണം കുടുംബജീവിതം. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു കൂട്ടും ചില പെണ്ണുങ്ങളെ. അപ്പൊ പുതിയാപ്പിളാർ വന്നിട്ട് അവിടെ ഇടപെടും, അങ്ങനെയൊന്നും പറയരുത്. നല്ലവളാവണം, അവനെ കണ്ട് പഠിക്കുന്നു, നല്ലവളാവണം. എത്ര സഹോദരിമാരെങ്ങനെ നന്നായിട്ടുണ്ട്. അപ്പൊ കല്യാണം മുടക്കുന്ന ഒരാവരുത് നമ്മളെ. അതുകൊണ്ടാണ് അറബിനിലാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാറുള്ളത്, കല്യാണം ശരിയായില്ല എന്ന് കരുതി കണ്ണുനീര് കുടിക്കരുത് നിങ്ങള്. കല്യാണം ശരിയായില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കരുത് നിങ്ങളെ. കാരണം എന്തെന്നറിയോ? നിങ്ങളെ കല്യാണം ശരിയാവാത്തത് ചിലപ്പോ നിങ്ങൾക്ക് ഖൈറായ ഒരു കല്യാണം അല്ലാഹു എവിടെയെങ്കിലും കല്ല് വെച്ചിട്ടുണ്ടാകും മോളെ. നിങ്ങൾക്ക് യോജിച്ച ഒരു പുതുമാരനെ പടച്ചു നമ്പുരാൻ എവിടെയെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാകും മോളെ. നിങ്ങളെ പഠനത്തിന് യോജിച്ച ഒരു പുതുമാരനാവട്ടെ, ഏതെങ്കിലും ഒരു പുതുമാരനെ കിട്ടിയിട്ടേ കാര്യമില്ല. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണായിരിക്കാം, നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവളായിരിക്കാം, നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ പുതുമാരൻ അല്ലാഹു എവിടെയെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാകും മോളെ. ആ പുതുമാരൻ നിങ്ങളെ ജീവിതത്തിലേക്ക് അടുക്കുന്നത് വരെ പലപ്പോഴും കല്യാണങ്ങൾ മുടങ്ങി പോവാൻ സാധ്യതയുണ്ട് മോളെ. അങ്ങനെ സമാധാനിക്കണം പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ സമാധാനിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എത്ര ചെറുപ്പക്കാര് പറയും ഉസ്താദേന്റെ കല്യാണം ശരിയായിട്ടില്ല, എന്റെ കൂടെ പഠിച്ചവന് രണ്ട് പിള്ളേരായി, എന്റെ കൂടെ പഠിച്ചവൾക്ക് നാല് കുട്ടികളായി, എന്റെ കൂടെ പഠിച്ചവന് അഞ്ചു മക്കളായി, ഇപ്പോഴും എന്റെ കല്യാണം ശരിയായിട്ടില്ല ഉസ്താദേ, ഇപ്പോഴും എന്റെ കല്യാണം ശരിയായിട്ടില്ല ഉസ്താദേ. സങ്കടങ്ങൾ പറയുന്ന ചെറുപ്പക്കാരാ, വിഷമങ്ങൾ പറയുന്ന ചെറുപ്പക്കാരാ, കണ്ണുനീരോടെ
സങ്കടം പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ നിങ്ങളോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ പറയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല ചെറുപ്പക്കാരാ നിങ്ങൾക്ക് യോജിച്ച പെണ്ണ് എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാകും മോളെ മോനെ നിങ്ങൾക്ക് യോജിച്ച പെണ്ണിനെ അല്ലാഹു എവിടെയെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടാകും മോനെ നിങ്ങൾ ആരോഗ്യത്തിന് പറ്റിയ നിങ്ങൾ നല്ലവണ്ണം നോക്കാൻ പറ്റിയ ഒരു പെണ്ണ് മോളെ നമസ്കരിക്കുന്ന ഒരു ഭാര്യയെ നോമ്പെടുക്കുന്ന ഒരു ഭാര്യയെ നിങ്ങളെ മക്കളെ പോറ്റി വളർത്താൻ പറ്റിയ ഒരു ഭാര്യയെ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു കണ്ടുവച്ചിട്ടുണ്ട് കല്യാണം അതുകൊണ്ട് വിഷമിക്കണ്ട മോനെ വിഷമിക്കണ്ട മോളെ വിഷമിക്കണ്ട മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് മഹാനായ ഹംസല റളിയല്ലാഹു അൻഹു കല്യാണത്തിന്റെ വിഷയം പറഞ്ഞ സങ്കടം പറഞ്ഞില്ലേ ഇല്ല നബിയേ എന്റെ കല്യാണം ശരിയാകുന്നില്ല നബിയേ എന്റെ കല്യാണം ശരിയാകുന്നില്ല നബിയേ ആഗ്രഹമുണ്ട് റസൂലേ എന്റെ കൂട്ടുകാരുടെ കല്യാണമൊക്കെ ശരിയായപ്പോ എനിക്കും ആഗ്രഹമുണ്ട് ആഗ്രഹം റസൂലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹംസലാ എന്ന സ്വഹാബിയോട് മറുപടി പറഞ്ഞത് എന്തെന്നറിയോ മോനെ ഹംസലാ നിനക്ക് അല്ലാഹു ഖൈറാക്കി പൊന്നു മോളെ നിനക്ക് അല്ലാഹു കാത്തു വെച്ചിട്ടുണ്ട് മോനെ കാരണമെന്തെന്നറിയോ ഹംസല റളിയല്ലാഹു അൻഹു ജീവിത ചരിത്രം അറിയോ ചെറുപ്പക്കാരാ ഹംസല റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യവാനായ സ്വഹാബിയല്ലേ അല്ലാഹുവിന്റെ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹംസല റളിയല്ലാഹുവിനോട് പറഞ്ഞത് കരയല്ല മോനെ നീ കല്യാണം കഴിഞ്ഞാ നിനക്ക് വരുന്ന എല്ലാ കാര്യത്തിനും ക്ഷമിക്കാൻ പറ്റിയ സ്വലാഹ്യത്തുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് തരുന്നതാണ് മോനെ അല്ലാഹുവേ അങ്ങനെയല്ലേ ഹംസല റളിയല്ലാഹുവിന് കല്യാണം നടക്കുകയാ ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി അറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഹംസല റളിയല്ലാഹുവിന് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഹംസല റളിയല്ലാഹുവിന് ലോകത്തോടെ വിട പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ ഹംസല റളിയല്ലാഹുവിന് ലോകത്തോടെ വിട പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി തന്നെ ലോകത്തോടെ വിട പറഞ്ഞു പോയില്ലേ ഹംസല മണിയറക്കകത്തെ പുതുനാറിയുടെ കൂടെ ആദ്യ രാത്രി സല്ലപിക്കലുള്ള പുതുമാനാണ് ആദ്യ രാത്രി പിന്നാരം പറയുന്ന പുതുമാനാണ് മണിയറക്കകത്തിരുന്നുകൊണ്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ചു കിടന്നിറങ്ങേണ്ട പുതുമാനാണ് മണിയറക്കകത്തിനുള്ള ഭാര്യയോട് കഥ പറഞ്ഞിരിക്കുന്ന പുതുമാരനാണ് മണിയറക്കകത്തിലുള്ള ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന പുതുമാരനാൾ യുദ്ധത്തിൽ പോവാൻ വേണ്ടി വരികയാണ് റസൂല് പറഞ്ഞ സ്വഹാബാ ഹംസലയെ വിവരമറിയിക്കരുത് ഹംസലയോട് യുദ്ധത്തിന് പോകുന്ന വിവരം പറയരുത് കാരണം എന്താ ഹംസല പുതിയ പിള്ളയല്ലേ ഹംസല പുതുമാരനല്ലേ ഹംസല പുതുമാരനല്ലേ ഹംസല പുതുമാരനല്ലേ ഇന്ന് കല്യാണം കഴിഞ്ഞ ഹംസലയല്ലേ അതുകൊണ്ട് ഹംസലയോട് വിവരം പറയല്ല മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ അങ്ങനെയാണ് ബഹുമാന
शब्द वीडि शक्ति कुछ कल्याण शरीर कल्याण चल पड़क पटिकवरे प्रवर्तन आदरात्रि कल्याण आदरात्रि कल्याण आदरात्रि वेगत महानपत शब्द മണിയറക്കകത്തെ പാരിയോടെ സംസാരിച്ചിരിക്കുന്ന മഹാനായ ഹംസ റളിയല്ലാഹുവിനെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാ അല്ലാഹുവേ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നതല്ലോ अन्वेषिक महानाय
പുതിയ പെണ്ണിന്റെ കൂടെ മണിയറക്കകത്ത് കഴിയുന്ന സ്വഹാബിയല്ലേ ആ പ്രിയപ്പെട്ട സ്വഹാബി പെണ്ണിന്റെ സമ്മതം വാങ്ങിയിട്ട് മോളെ ദിവസമാണ് മോളെ മോളെ നിനക്ക് സമ്മതം തരണം മോളെ നിനക്ക് സമ്മതം തരണം മോളെ ഞാൻ പോവുകയാണ് മുൻ റസൂലിന്റെ കൂടെ സമരത്തിന് ഞാൻ പോവുകയാണ് അല്ലാഹു റസൂലുള്ളാഹി പോവുകയാണ് യുദ്ധം ചെയ്യാന് മണിയറക്കകത്തിരുന്ന ആദരാധി തന്നെ ഇറങ്ങി ഓടുകയാണ് സ്വഹാബത്തെ അല്ലാഹു റസൂലുള്ളാഹിനെ കണ്ടപ്പോ പറയാണ് ഹല്ലല വേണ്ട മോനെ ഈ പുതുമാരനല്ലേ ഹല്ലല ഈ പുതുമാരനല്ലേ ഹല്ലല ഈ പുതുമാരനല്ലേ ഹല്ലല വരണ്ട മോനെ ഈ മണിയറയിലേക്ക് തിരിച്ചു പോവണോനെ തിരിച്ചു എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ ഒരു മുഖമൂടി ധരിക്കുകയാണ് കണ്ടാണല്ല അനുവദിക്കൂലല്ലോ സ്വഹാബത്ത് കണ്ടാണല്ല അനുവദിക്കൂലല്ലോ ഉടനെ ഒരു കറുത്ത മുഖമൂടി ധരിക്കുകയാണ് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ മാസ്ക് ധരിക്കുകയാണ് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മുഖമൂടി ധരിച്ചുകൊണ്ട് പോവുകയാണ് ഹല്ലല യുദ്ധത്തിൽ രണാകളൊക്കെ തടപെരുകയാണ് സ്വഹാബത്ത് അത്ഭുതപ്പെട്ട് പോവുകയാണ് ആരാണ് റബ്ബേ ആരാണ് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരെ തന്നെ ഇടിമിന്നം പോലെ ഇടിവെട്ട് പോലെ യുദ്ധക്കളത്തിലൊക്കെ പറഞ്ഞിറങ്ങിയ ആ ചെറുപ്പക്കാരൻ ആരാ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ് സ്വഹാബത്തും യുദ്ധം വിജയിക്കുകയാണ് യുദ്ധം വിജയിച്ച ഉടനെ മുത്തു റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ അന്വേഷിക്കുക യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റിയ സ്വഹാബത്തിനെ നിങ്ങൾ അന്വേഷിക്കുക യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റി കിടക്കുന്ന സ്വഹാബത്ത് എവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുക അങ്ങനെ യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ അന്വേഷിച്ചു നടക്കുമ്പോഴാണ് അല്ലാഹ് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ ജനാസ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സ്വഹാബി ഷഹീദായി കിടക്കുന്ന അല്ലാഹ് ആരാണെന്നറിയൂനാദാ മുഖമോടി ധരിച്ച ചെറുപ്പക്കാരനാണ് മുഖമോടി ധരിച്ച ചെറുപ്പക്കാരനാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ഷഹീദായ മയ്യത്തിനെ മുത്തു റസൂലിന്റെ മുമ്പിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് കൊണ്ടു ചെല്ലുകയാണ് മുഖമോടി മാറ്റാൻ പറയുന്ന മുഖമോടി അങ്ങ് മാറ്റിയപ്പോ മുത്തു റസൂലിനെ കണ്ണ് നിറഞ്ഞ ചെറുപ്പക്കാരാ മുത്തു റസൂലിനെ വല്ലാതെ അങ്ങ് കരഞ്ഞു പോയ സ്വഹാബ ഈ മണിയറക്കകത്തിരുന്ന് ആസ്വദിക്കേണ്ടവനല്ലേ ഈ മണിയറക്കകത്തിരുന്ന് കൊണ്ട് ആഘോഷിക്കേണ്ടവനല്ലേ ഈ മണിയറയിൽ പുതിയ പെണ്ണിന്റെ കൂടെ സന്തോഷിക്കേണ്ടവനല്ലേ ഹല്ലല 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 ഈ സ്വർഗത്തിലേക്ക് പറഞ്ഞോയ ഹല്ലല കല്യാണങ്ങളിന് ഒന്നാമത്തെ രാത്രി മണിയറയിൽ എന്ന് പുതിയ പെണ്ണിന്റെ സമ്മതത്തോടുകൂടെ പടക്കളത്തിൽ ഇറങ്ങി ചെന്ന് യുദ്ധം ചെയ്ത സ്വഹാബിയാണ് മഹാനായ മഹാനായ ഹല്ലല കല്യാണ ദിവസം നമസ്കാരം കണ്ണാകുന്ന ചെറുപ്പക്കാരാ കല്യാണ ദിവസം ക്ഷീണം പറഞ്ഞുകൊണ്ട് സുബഹി ഒഴിവാകുന്ന ചെറുപ്പക്കാരാ കല്യാണത്തിന്റെ കല്യാണ ദിവസം അല്ലാഹുറമക്കുന്ന സൗഭാഗ്യത്തിന്റെ ദിവസമല്ലേ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യത്തിന്റെ ദിവസമാണ് ആ ദിവസത്തിൽ എത്ര ചെറുപ്പക്കാർക്കാണ് കല്യാണ ദിവസം എത്ര പുതിയ ആൾക്കാർക്കാണ് ദുഹർ നഷ്ടപ്പെടുന്നത് എത്ര വീട്ടുകാർക്കാണ് നമസ്കാരം നഷ്ടപ്പെടുന്നത് കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മളാണ് കണക്ക് പറയേണ്ടത് നമ്മളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലല റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ രാത്രിയിൽ ഷഹീദായ സ്വഹാബിയാണ് ഹന്നല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ മുത്തു റസൂലുള്ള പറഞ്ഞു ഹന്നല
ഹല്ലല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ബാരി വന്നിട്ട് പറഞ്ഞു നബിയെ ഞാനും ഹല്ലലയും ബന്ധപ്പെട്ടിട്ടുണ്ട് നബിയെ നബിയേ ജനാബത്ത് കാരണായിട്ടല്ലേ ഹല്ലല റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കരയല്ല മോളേ കരയല്ല മോളേ കരയല്ല മോളേ കരയല്ല മോളേ मणियकारे कुछ मुत्तरसूले अड़े जीवे प्रभाषण यावसान कल्याण शरीय कल्याण कल्याण शरीय चेरपकारा चल सहोद चल सहोद कुटीव अब विशदीकरिच्च्
അത് വിശദീകരിച്ച് പറയണം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉസ്താദ് എന്തിനാപ്പോ ഒരു കാര്യം തന്നെ പറയാൻ രണ്ടു മണിക്കൂറൊക്കെ എടുത്തത്? പറയാപ്പൊ നല്ല സുഖമാണ്. ഒരു പെണ്ണിന്റെ പറക്കത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാറും ഒറ്റയടിക്ക് രണ്ടിന്റെ കൊണ്ട് പറഞ്ഞു തീർക്കാം. പക്ഷെ എന്തിനാ ഇത്രത്തോളം വിശാലമായി പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം പറയുമ്പോ രണ്ടു ഭാഗവും നമ്മൾ നോക്കണം. കാരണം വർക്കത്തിന്റെ ഒരു അടയാളം നമ്മൾ കുറിച്ച് ആ അടയാളത്തെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് അതൊരു സമാധാനമായിരിക്കും, ചില ആളുകൾക്ക് അതൊരു സങ്കടമായിരിക്കും. അപ്പൊ ആ സങ്കടം നമ്മളാണ് നികത്തി കൊടുക്കേണ്ടത്. അപ്പോ ഭാര്യമാരുടെ കല്യാണം കഴിയാത്ത ആളുകളുടെ മനസ്സിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോ അവരിങ്ങനെ തെറ്റിദ്ധരിക്കും, അള്ളാഹുവേ ഈ ബർക്കത്തൊന്നും അള്ളാഹു എന്താ എനിക്ക് തരാത്തത്, ഈ ബർക്കത്തൊന്നും റബ്ബ് എനിക്ക് തരാത്തത് എന്താ? അവര് സങ്കടപ്പെടും. അപ്പൊ സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങളെ പോലെ കല്യാണം വെഴുകി നടന്ന എത്രയോ സ്വഹാബത്തുണ്ട്. നിങ്ങളെ പോലെ കല്യാണം ശരിയാവാതെ അവസാനം ശരിയായി അപ്പോഴായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ഖൈർ വെച്ചിട്ടുണ്ടാകാം. എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കാനുണ്ട്, എത്ര ചരിത്രങ്ങൾ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ ഒരാളെ കൂടെ ഒളിച്ചോടിപ്പോയി, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ പെണ്ണ് നമസ്കരിക്കുന്നില്ല, ഞാൻ കരുതിയ പെണ്ണല്ല, ഞാൻ കരുതിയ ചെറുപ്പക്കാരൻ. കല്യാണം കഴിയാട്ട് ഇങ്ങനെ കല്യാണം ശരിയാവുന്നില്ല, കല്യാണം ശരി. നിങ്ങള് വിഷമിക്കണ്ട, ദ്വാരിക്കാൻ നമ്മൾ ദ്വാരിക്കും, എപ്പോഴും നമ്മൾ ദ്വാരിക്കും. പക്ഷെ എപ്പോ ദ്വാരിക്കുമ്പോഴും അള്ളാ എന്റെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞിട്ടല്ല ദ്വാരിക്കേണ്ടത്. ഹൈറായ കല്യാണം പെട്ടെന്ന് ശരിയാക്കി തരണേ എന്ന് ദ്വാരിക്കേണ്ടത്. എല്ലാരും എല്ലാരും അങ്ങനെ ദ്വാരിക്കേണ്ടത്. എന്റെ കല്യാണം അള്ളാ ഹൈറായ ഒരു പുതിയ പെണ്ണിനെ എനിക്ക് തരണേ അള്ളാ, അങ്ങനെ നമ്മൾ ദ്വാരിക്കാം കേട്ടോ. അതേപ്രകാരം നിങ്ങളെ മക്കൾക്കാണെങ്കിലും നിങ്ങളെ പേരമക്കൾക്കാണെങ്കിലും അള്ളാഹുവേ ഖൈറായൊരു വീട്, ഖൈറായൊരു കല്യാണം, ഖൈറായൊരു പുതിയാപ്പിളയെ, ഖൈറായൊരു പുതിയ പെണ്ണിനെ എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ മരുമക്കൾക്ക് നീ നൽകണേ അള്ളാ. അങ്ങനെയാണ് ദ്വാരിക്കേണ്ടത്. അപ്പുറത്തെ ആയിഷാന്റെ മോളെ കല്യാണം കഴിഞ്ഞ്, ഇപ്പുറത്തെ ആമനക്കുട്ടിന്റെ കല്യാണം കഴിഞ്ഞ്, ഇനി ആനന്യുള്ളൂ എന്റെ കല്യാണത്തെ ശരിയാകൂല, ഇതെന്താ ഇങ്ങനെ, ഇനി ഒരു കുരുത്തം പിടിച്ചോളാണ്, ഇനി ഒരു കുരുത്തല്ലാത്തോളാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കരുത്, ഒരാളെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കരുത്. റബ്ബ് നമുക്ക് ഖൈറാക്കിയ സമയത്ത് ഖൈറായ കാര്യങ്ങളൊക്കെ നടന്നോളും കേട്ടോ. അള്ളാഹു ഖൈറാക്കിയ സമയത്ത് ഖൈറായ കാര്യങ്ങളൊക്കെ നടന്നോളും, എല്ലായിടത്തും നടക്കും. ആരും വിഷമിക്കണ്ട, ഒരാള് വിഷമിക്കണ്ട. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കല്യാണത്തിന്റെ ആള് വന്നു, കല്യാണം കണ്ടു പറ്റി അൽഹംദുലില്ലാ പോയി, പക്ഷെ അന്വേഷിക്കാൻ അവിടെ പോയപ്പോ അവര് മോശമാണ്, അവരെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമില്ല. അതെ, എപ്പോ ഏത് കല്യാണം വന്നാലും എത്ര ആളുകളെ മുമ്പിലാണ് ഞാൻ നിന്ന് കൊടുത്ത് മടി കാണിക്കുന്നത്, എത്ര ആളുകളെ മുമ്പിൽ ഞാൻ നിന്ന് കൊടുത്തു സാറേ, എന്നിട്ടും എന്റെ കല്യാണം ശരിയാവുന്നില്ലല്ലോ. എത്ര പ്രിയപ്പെട്ട സഹോദരിമാർ സങ്കടം പറയാറുണ്ട്, പെങ്ങളേ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, ഒരിക്കലും വേദനിക്കരുത്. മോളെ നിന്നെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പുതുമാരൻ നിന്റെ വീട്ടിലെത്തിയിട്ടില്ല. നാലും അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും തവണ പുതിയാപ്ലാര് വന്നിട്ട് നിങ്ങളെ കണ്ടുപോയി, മുന്നിൽ നിന്നുകൊടുത്ത് നിന്നുകൊടുത്തു മടിയായി സാധിപ്പോ നിന്നു കൊടുക്കാൻ കഴിയുന്നില്ല. ചില സഹോദരിമാര് കണ്ണുനീര് കുടിക്കും. സ്നേഹത്തോടെ ഞാൻ പറയാം, സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ അതിലൊന്നും മടി കാണിക്കണ്ട. നിങ്ങളെ കൈപിടിച്ചിട്ട് നിങ്ങൾ കരയുമ്പോ കരയല്ല മോളെ, നിങ്ങൾക്കൊരു രോഗം വരുമ്പോ സങ്കടം വരുമ്പോ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു പുതിയ ആപ്പിളയെ കിട്ടണം നിങ്ങൾക്ക്, അങ്ങനെയാണ് വേണ്ടത്. നിങ്ങളെ കൈപിടിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് മോളെ കരയാൻ പാടില്ല എന്ന് നിങ്ങളെ തലോടിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ ആപ്പിളയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ പുതിയ ആപ്പിള വരുന്നത് വരെ നീ കാത്തിരിക്കുക, ആ പുതുമാരി നിന്നെ തേടി വരുന്നത് വരെ നീ കാത്തിരിക്കുക, ആ പുതുനാരി നിന്നെ തേടി വരുന്നത് വരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ കാത്തിരിക്കുക. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, കല്യാണം ശരിയാവാത്തവൻ സൂറത്ത് തോഹായം എന്ന സൂറത്ത് പതിവാക്കണം. സൂറത്ത് തോഹായം സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ അവരെ കുടുംബ ജീവിതത്തിലേക്ക് ഖൈറായ കല്യാണം അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുവായാ. മനസ്സിന്റെ വിഷമമുണ്ടോ? മടവൂരിലേക്ക് ഫാത്തിഹ ഓതിക്കോ. മനസ്സിലേക്ക് ടെൻഷൻ വരുന്നുണ്ടോ? മടവൂരിലേക്ക് ഫാത്തിഹ ഓതിക്കോ. മടവൂരിലേക്ക് യാസീൻ ഓതുന്നവരെ, മടവൂർ പാപാന്റെ പേരിൽ ഫാത്തിഹയും യാസീനുമായി ഓതുന്നവരെ സങ്കടപ്പെടണ്ട.
സമാധാനം നിലനിൽക്കാൻ ദ്വാരിക്കണമെന്ന് പറഞ്ഞ എത്ര ആളുകളാണ്
मलमूत विसर्जन कह मडवूर पापा അവിടത്തെ തിരുനോട്ടം നൽകണമല്ലാ അവിടത്തെ കാവൽ നൽകണമല്ലാ അവിടത്തെ പൊരുത്തം നൽകണേ അല്ലാ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ